അതിനെ വിട്ടു നീ ജയിൽ ചാടി വരികയാണെന്നാണ്. പിന്നെ അല്ലാതെ എങ്ങനെയാണ് ഈ സാധനം എന്റെ കൈ വരാനുള്ള കാര്യം? ഇന്ന് ഞാൻ ജയിലിൽ ചാടി വന്ന ഒരു പ്രതിയാണ്, പക്ഷേ ഞാൻ ഇനി മേലാൽ ഈ പരിപാടിക്കില്ല. എല്ലാം തന്നെ കൈവിട്ടു പോയി. പക്ഷെ ഇതിന്റെ താക്കോലങ്ങ് അറിയാണ്ട് പോയി. ഇതൊന്ന് മുറിക്കണം. കാരണം എല്ലാരും എന്നെ തെറ്റിദ്ധരിച്ചോണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ആരും വിശ്വസിക്കുന്നില്ല. ചേട്ടൻ തെറ്റിദ്ധരിക്കുന്നല്ലോ ഈ സാധനം. ചേട്ടൻ വന്ന വാട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് പിടിച്ചു നോക്കി. ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഇത് ഒറിജിനല്ല. എന്നെക്കാട്ട് ഉറപ്പാണ് വാങ്ങിച്ചത്, എന്നെക്കാട്ട് ഉറപ്പാണ്. 599 ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഉറപ്പാ. ചേട്ടൻ ജയിലിൽ നിന്ന് വന്നല്ല. ആണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഒട്ടൊന്നും പോകാൻ പറ്റുള്ളൂ. ഇതേ നാടകത്തിന് ഞാൻ പോയതന്നെ, പക്ഷെ താക്കൂല് പോയി. റെയിൽവേ സ്റ്റേഷനിലാണ് അവൻ്റെ കറക്റ്റ് ആള്. നാടകം പോളിയിൽ പോകുന്ന വഴി നമുക്ക് ഇത് മുറിക്കാൻ വല്ലതും പറ്റും. ഇത് ആൾക്കാർ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ അത് വഴിയല്ലായിരുന്നു. അയ്യോ അയ്യോ ചേട്ടൻ, ചേട്ടൻ എന്നെ വിശ്വസിച്ചില്ലേ? ചേട്ടാ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ സത്യമായിട്ട് കൂട്ടുകാരുണ്ട്, അതുകൊണ്ടാ നിർത്തു. ഞാനിപ്പോ ചാടും. ഇത് ഞാൻ നിർത്തു. ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഷൂട്ട് നടന്ന് ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ശരിക്കും എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഉറയിൽ നമ്മുടെ വണ്ടി കളപ്പുണ്ട്. ചേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നെ കൊണ്ടുപോയനെ ശേഷമില്ല. എടാ എന്നെ ഒന്ന് രക്ഷിക്കണ. ഇവിടെ കാണിക്കട ക്യാമറ കാണിക്കാതെ. അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഇത് ഞാനേ വരുന്ന വഴിയിൽ മറ്റേ ഇതിന്റെ താക്കോൽ ഞാൻ നാളെ ട്രൂപ്പിൽ നിന്ന് വരുവായിരുന്നെ. അല്ല ഇത് ഇപ്പൊ എല്ലാരും എന്നെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ഞാൻ ഞാനൊരു മനുഷ്യനല്ലേ? എന്റെ പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതും കൊണ്ട് ഇതില് യാത്ര ചെയ്യാൻ പറ്റില്ല. എല്ലാരും എന്നെ കുറ്റവാളി ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എപ്പോഴാ ഓർത്ത വേറെ ഓട്ടം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ? ഇല്ല ഇല്ല, ഇതായിട്ട് ഞാൻ ആസ്വാദം. ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി പറ്റുന്നു. ചേട്ടാ ഇതൊന്ന് അഴിച്ചെടുക്കാൻ പറ്റും. പണി കിട്ടി. ഞാൻ ഒരു നാടകത്തിലെ ട്രൂപ്പിലെ മെമ്പറായിരുന്നു. ഓൺലൈൻ വാങ്ങിച്ച സാധനമാണ്. താക്കോൽ പക്ഷെ പോയി. പക്ഷേ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകണ എന്റെ കർത്താവ്. ഇത് നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണ്. ഞാൻ എനിക്ക് അതോട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്തല്ല. നിങ്ങൾ എവിടെ നിന്ന് ചാടി വന്നേക്കുന്നതാണ്? ഞാനിവിടെ വന്നിട്ടില്ല. ഇല്ല ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇത് കണ്ടപ്പോ നമ്മള് ജീവിതത്തിൽ ആദ്യത്തെ കാണുന്ന സാധനമാണ്. നമ്മള് കണ്ടിട്ടില്ല. അയ്യോ നീ ക്യാമറ അവിടെ ഇരിക്കുന്നു. ക്യാമറ ഷൂട്ടിങ്. അത് തുറന്നതാ? ഇല്ല തുറക്കൂല. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? തുറക്കൂല, തുറക്കൂല. അതിലും മാറ്റമില്ല. ആക്സോ ബ്ലേഡ് ഉണ്ടോ? എത്ര രൂപയാണ്? 5 രൂപ. ഇത് മുറിക്കുന്ന ടൈപ്പാണ് വേണ്ടത്. അത് കുഴപ്പമില്ല. അത് അല്ല, കുറെ മുറിച്ചു പറ്റത്തില്ലേ? ഞാൻ നോക്കട്ടെ. അല്ല ഇത് വിൽക്കാൻ നോക്കുന്നല്ലേ? താക്കോൽ അങ്ങ് പോയി. ഇത് പഴയ സിസ്റ്റം ആയതുകൊണ്ട് താക്കോൽ പോയത് ഈ സാധനം മുറിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാരും ആണ്ട് കള്ളൻ കള്ളന്ന് നിൽക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ചേട്ടനും ചേട്ടനും എന്നെ വിശ്വസിക്കുന്നില്ല. ക്യാമറ ഉണ്ട? ഉടായ്പല്ല, ചേട്ടനെ കാണാൻ വേണ്ടി വന്ന ക്യാമറ കൊണ്ട് ഷൂട്ടാണ്. ഇനി തുറന്നു തരാൻ പറ്റുമല്ലോ. സോറ സർബത്ത് ഉണ്ടോ? കർത്താവ് ഇവനപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി. സോറ പൈസ വേണ്ട. അത് കുഴപ്പമില്ല. പൈസ എത്രയാന്ന് പറയുന്നത്? ഈ മുറിക്കാൻ പറ്റിയ
ഇത് എന്താണ്, ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് ചേട്ടൻ പതുക്കെ പിടിക്കി, ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുവാണ്, അപ്പോഴത്തേക്ക് ഈ സാധനം ലോക്കായി പോയി. ഷൂട്ട് ഉണ്ടായിരുന്നു, ആ ഷൂട്ട് വന്നപ്പോഴത്തേക്ക് സാധനം താക്കുലങ്ങ് പോയി. ഞാൻ തുമ്പുളി, ഞങ്ങൾ മറ്റേ ഷൂട്ടിന് വേണ്ടി എടുക്കുന്ന സാധനം ഒറിജിനൽ സാധനമാണ്. അയ്യോ വേന എടുക്കുന്ന ചേട്ടാ, അത് കളഞ്ഞു പോയി. അതാ ഞാൻ റൈവേഷനല്ല മറ്റേ ഇത് മുറിക്കാൻ വേണ്ടി നോക്കിയത്. ഇവിടെ അടുത്ത് വല്ല അല്ല, എല്ലാരും തെറ്റിദ്ധരിക്കുന്നു ചേട്ടൻ വലിക്കാതെ എനിക്ക് വരാം. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോണത്? ഇത് നിങ്ങളിവിടെ കണ്ടിട്ടില്ല ഈ താക്കോ? ഇത് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പൊന്നിയേട്ടാ ഇങ്ങനെ പറയല്ലേ. അത് നോക്ക് ക്യാമറ നോക്ക് അവിടെ നോക്ക് നോക്ക് ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി കെട്ടിപ്പിടില്ല, ഇനി ഇനി എനിക്ക് മുറിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. പെട്ടെന്നായിരിക്കും. അല്ല ഇത് ഞാനൊരു ഇതിന് വന്ന ഞാൻ അവിടുന്ന് അങ്ങോട്ട് വളയും. ഏ ഞാൻ അവിടുന്ന് അങ്ങോട്ട് വളയും. അവിടെ വരെ മതി. ഇല്ല ഞാൻ അങ്ങോട്ട് വളയും, കൂട്ടുകാർ അവിടുന്ന് കയറാനുണ്ട്. അവിടുന്ന് വളയും അങ്ങോട്ട്. അല്ല കുഴപ്പമില്ല, അവിടെ വരെ മതി. അല്ല അവിടുന്ന് വളയുന്നേ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ അടുത്തൊന്ന് വണ്ടി നോക്കും ചേട്ടാ. ആ ജംഗ്ഷൻ വരെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് വളയും. ഏ അവിടുന്ന് അങ്ങോട്ട് വളയും ചേട്ടാ. കുഴപ്പമില്ല, ഈ അവസ്ഥ എന്നെ വിട്ടു പോകില്ല. കുഴപ്പമില്ല, എന്റെ കൂട്ടാൻ പറഞ്ഞതാണ് ചേട്ടാ. കൂട്ടാൻ പറഞ്ഞത്, ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അല്ല വേണ്ട, കുഴപ്പമില്ല കുഴപ്മില്ല. ഷൂട്ട് ആണ് ഷൂട്ട്. അവിടെ നോക്ക്, അവിടെ നോക്ക്. ചെറിയൊരു പാവപ്പെട്ട ചാനൽ, എക്സ്ബോക്സ് ചാനൽ. ആൾക്കാരെ എങ്ങനെ ഞാനിവിടെ കാട്ടൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനാണെങ്കിൽ വടക്കോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാടി വരികയാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് ഞാൻ മറ്റേ ഒരു ഷൂട്ടിന്റെ ഇതിൽ വന്ന, അപ്പൊ ഈ സാധനം പെട്ടുപോയി. പിന്നെ അല്ലാതെ എങ്ങനെയാണ് കൈ വരാനുള്ള കാര്യം? എന്റെ ഈ സൗന്ദര്യം ഇത് കണ്ടിട്ട് ചേട്ടാ ഇതൊന്നുമല്ല ബാ, നമുക്ക് പോലീസ് ഈ സാധനം ഊരിയെടുക്കണം. അയ്യോ ഇത് ഞാൻ നാടക ട്രൂപ്പിൽ നിന്ന് വരുവാണ്, അതിന്റെ അകത്തുനിന്ന് പെട്ടുപോയതാണ്. എടി ഇവിടെ അടുത്ത് ലെയ്ത്ത്, എനിക്ക് ഈ പരിചയ സ്ഥലമാണ്. ആർക്കെങ്കിലും പറയോ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ എക്സ്പെരിമെന്റിൽ ആരും തന്നെ നമ്മളെ സഹായിച്ചില്ല, അല്ല സഹായിക്കാനും പാടില്ല. ഇതിൽ കണ്ട കുറച്ച് പേരെങ്കിലും നമ്മൾ സ്കെച്ച് ചെയ്ത് അവരുടെ ജീവിതത്തിലോട് കേറി നമ്മളാൽ കഴിയും വിധം സന്തോഷിപ്പിക്കുക. ഇതെന്റെ ഒരു സന്തോഷം, എന്റെ ഒരു സന്തോഷം. ഞാൻ ഇന്നലെ വന്നിട്ട് എനിക്ക് ഞാൻ അപ്പത്തിന് ചോദിച്ചില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തരാൻ വേണ്ടി മാത്രം വന്നാണ് പിടി കേട്ടോ. പോട്ടെ. പച്ചൈ കിളികൾ തോളോടെ പട്ടുക്കുയിലോ മടിയോടെ ഭൂലോകം ആനന്ദത്തിൻ എല്ലൈ ഇന്ത ഭൂമിക്ക് കണ്ണീർ സ്വന്തം എല്ലൈ ദൈവമേ ചിന്നഞ്ചിരി കൂടുക്കുള്ള സ്വർഗം ഇരുക്ക് അട ചിന്ന ചിന്ന അൻപിൽ താനേ ജീവൻ ഇന്നും ഇരുക്ക് വട്ടാമ്പൂച്ചി കൂട്ടത്തുക്ക് വട്ടായതുക്ക് അടവാസം മട്ടും പോതും കണ്ണേ കാശ് വേണം എന്നത്തുക്ക്.